ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അസംസ്കൃത എണ്ണവില 10% താഴ്ന്നു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറയുന്നു. രണ്ടാഴ്ചയ്ക്കിടെ ബാരലിന് 10% വിലയിലിടിവുണ്ടായത്. ബാരലിന് ഈ മാസം തുടക്കത്തിൽ ഉണ്ടായിരുന്ന $71 നിന്ന് വില $64 കുറഞ്ഞു. അസമിൽ പരിഷ്കരിച്ച ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്ന് BJP പ്രകടന പത്രിക. 30 ലക്ഷം കുടുംബങ്ങൾക്ക് 3000 രൂപ പ്രതിമാസം നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അസമിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം ശേഷിക്കെയാണ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയത്. മൊറട്ടോറിയം കാലത്തെ പലിശ എഴുതി തള്ളണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഇക്കാലയളവിൽ പിഴപ്പലിശ ഈടാക്കാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. മൊറട്ടോറിയം നീട്ടണം, വിവിധ മേഖലകളിലേക്ക് ആനുകൂല്യം വ്യാപിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കോടതി തള്ളി. സാമ്പത്തിക മേഖലയിൽ കോടതി ഇടപെടുന്നത് സാമ്പത്തിക രംഗത്തെ ബാധിക്കും. നയപരമായ കാര്യങ്ങളിൽ കോടതി നിർദ്ദേശം നൽകാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ മലയാളി ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം. ഡൽഹിയിൽ നിന്നും ഒഡീഷയിലേക്കുള്ള യാത്രയ്ക്കിടെ ഝാൻസിയിൽ വെച്ചാണ് തിരുഹൃദയ സന്യാസി സഭയിലെ 4 കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. മതം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. സിസ്റ്റർ ലൂസി കളപ്പുര മരണാനന്തരം ശരീരം പഠനത്തിനായി വിട്ടുനൽകി. ഇതിനായുള്ള സമ്മതപത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് നൽകി. അവയവ ശരീരദാനത്തിനായി ഒരുപാട് പേർ മുന്നോട്ട് വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു. BJP സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിക്കെതിരെ പരാതി. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്ന് കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. SDPA ജില്ലാ പ്രസിഡന്റും അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ MM താഹിറാണ് സന്ദീപ് വാചസ്പതിക്കെതിരെ പരാതി നൽകിയത്. വർക്കലയിലെ റിസോർട്ടിൽ വിദ്യാർത്ഥിനി മരിച്ചു. ഹെലിപാഡിന് സമീപമുള്ള റിസോർട്ടിൽ സഹപാഠികൾക്കൊപ്പം താമസിച്ചു വന്ന തമിഴ്നാട് സ്വദേശിനിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തൂത്തുക്കുടി സ്വദേശി മഹേഷ് കണ്ണന്റെ മകൾ ദശ്രതിയാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ ദശ്രതിക്ക് ശാരീരികാസ്വസ്ഥത അനുഭവപ്പെട്ടു. തുടർന്ന് വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ. പെൺകുട്ടിയുടെ മൃതദേഹം മുട്ടാർപ്പുഴയിലാണ് കണ്ടെത്തിയത്. കങ്ങരപ്പടി ശ്രീ ഗോകുലം ഹാർമണി ഫ്ളാറ്റിൽ സനു മോഹന്റെ മകൾ 13-കാരി വൈകിയാണ് മരിച്ചത്. സനുവിനെ കണ്ടെത്താനായിട്ടില്ല. ഇവരെ കാണാനില്ലെന്ന് കാട്ടി തിങ്കളാഴ്ച രാവിലെ ബന്ധുക്കൾ തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. വോട്ടർ പട്ടികയിലെ തിരിമറി ചൂണ്ടിക്കാട്ടി ചെന്നിത്തല വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയിലുള്ള വ്യക്തിക്ക് മറ്റൊരാളുടെ പേരും മേൽവിലാസവും ചേർത്തിരിക്കുന്നുവെന്നാണ് പരാതി. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വോട്ടറുടെ തിരിച്ചറിയൽ കാർഡിലാണ് ക്രമക്കേട്. സർക്കാരിനെതിരെ ED ഹൈക്കോടതിയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് CBIക്ക് കൈമാറണമെന്നും ആവശ്യമുണ്ട്. ഏപ്രിൽ 6 പുലർച്ചെ 1-8 സംഭവിക്കുന്ന വ്യാഴമാറ്റം കോവിഡ് മഹാമാരിയുടെ ദുരിത തീവ്രത കുറയ്ക്കും. മേടം, മിഥുനം, ചിങ്ങം, തുലാം, മകരം കൂറുകാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല. എരുവ സദാനന്ദൻ പിള്ള വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പ്രപഞ്ചമാതാവാണ് ആദിപരാശക്തി. ത്രിമൂർത്തികൾക്ക് പോലും ശക്തിയേകുന്ന ആദിപരാശക്തിയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്നുപോകും. അതിനുള്ള ചിട്ടയും ക്രമങ്ങളും പുതുമന മഹേശ്വരൻ നമ്പൂതിരി മീനം ലക്കം മുഹൂർത്തത്തിൽ വിശദീകരിക്കുന്നു. വിവാഹപൊരുത്തം നോക്കുമ്പോൾ 7-8 ഭാവങ്ങൾ വെച്ച് ഭാവിയെ കുറച്ചുകൂടി പരിശോധിച്ച് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ സംതൃപ്തിയുണ്ടാവും. ജ്യോതിഷാചാര്യൻ കുട്ടമ്പേരൂർ VAK നമ്പൂതിരി പറയുന്നു.